വാർത്തകൾ തുടരുന്നു. ആദായ നികുതി നൽകാതെ ഒഴിഞ്ഞുമാറുന്നവർക്ക് ധനമന്ത്രിയുടെ മുന്നറിയിപ്പ്. നികുതി അടയ്ക്കാത്തവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനാകില്ലെന്ന് പി ചിദംബരം അറിയിച്ചു. ആദായ നികുതി അടയ്ക്കാൻ ഓൺലൈനിൽ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ ആരും മറച്ചുവെക്കരുത് എന്നും ധനമന്ത്രി പറഞ്ഞു. എല്ലാത്തരം ആളുകളെയും പരിഗണിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത്. 1 കോടി രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് മാത്രമേ 10% സർചാർജ് ഈടാക്കൂ. 42,800 പേർക്ക് മാത്രമേ ഇത് ബാധകമാകൂവെന്നും ധനമന്ത്രി ദില്ലിയിൽ അറിയിച്ചു. വയനാട്ടിലെ സ്വകാര്യ തോട്ടങ്ങളിലെ അനിയന്ത്രിത മരം മുറിക്കൽ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ട് കലക്ടർക്ക് വനം വകുപ്പിന്റെ കത്ത്. നിയമപരമായി വനം വകുപ്പിന് ഒന്നും ചെയ്യാനാകാത്തതിനാൽ ജില്ലാ കലക്ടർ പ്രത്യേകം ഉത്തരവിറക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. വയനാട്ടിലെ തോട്ടങ്ങളിൽ നിന്ന് വൻമരങ്ങൾ മുറിച്ചുകടത്തുന്നതായി ദൃശ്യമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ജില്ലാ കലക്ടർക്ക് കത്ത് നൽകിയത്. 2005 കേരള പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ഇൻ നോൺ ഫോറസ്റ്റ് ഏരിയ ആക്ട് അനുസരിച്ച് തോട്ടങ്ങളിലെ മരമുറി തടയുന്നതിന് വനം വകുപ്പിന് ഒന്നും ചെയ്യാനാകില്ല. ടൈഗർ റിസർവിന്റെയും ഇക്കോ സെൻസിറ്റീവ് സോണിന്റെയും പേരിൽ ഭൂമാഫിയയും മരക്കച്ചവടക്കാരും കുപ്രചരണം നടത്തുന്നതായും സൌത്ത് വയനാട് ഡി എഫ് ഒ ധനേഷ് കുമാർ നൽകിയ കത്തിൽ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന മരമുറി വയനാടിന്റെ ഭൂപ്രകൃതിയിൽ ദൂരവ്യാപകമല്ലാത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ജൈവ വൈവിധ്യത്തെ തകർക്കുമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് പ്രത്യേക ഉത്തരവിറക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. മരമുറി തടയുന്നതിനായി വില്ലേജ് ഓഫീസർമാർക്കും തഹസീൽദാർമാർക്കും പ്രത്യേക നിർദ്ദേശം നൽകണമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വയനാടിന്റെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിൽ വനങ്ങൾക്കൊപ്പം തന്നെ തോട്ടങ്ങൾക്കും സ്ഥാനമുണ്ട്. ഇത്തരം തോട്ടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ വൻതോതിൽ വൻമരങ്ങൾ മുറിച്ചുകടത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. സംസ്ഥാനത്തെ 21 എസ്പിമാർക്ക് ഐ പി എസ് നൽകാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ട് 2 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും വിജ്ഞാപനം ഇറക്കുന്നില്ല. ഐ പി എസ് പട്ടികയിൽ ഇടം കാണാത്ത ചില ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വേണ്ടി ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് വിജ്ഞാപനം വൈകാൻ കാരണമെന്നാണ് ആരോപണം. ഡിസംബർ മാസത്തിലാണ് 21 എസ്പിമാർക്ക് ഐ പി എസ് നൽകാൻ കേന്ദ്രം തീരുമാനിച്ചത്. ക്രിമിനൽ കേസിൽ പ്രതികളായ 3 എസ്പിമാരെ ഉപാധികളോടെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക കേന്ദ്രത്തിന് സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച 21 പേരുടെ പട്ടിക സംസ്ഥാനത്തേക്ക് അയച്ചതുമുതലാണ് അട്ടിമറി നീക്കം ആരംഭിച്ചത്. ഭരണ നേതൃത്വവുമായി അടുപ്പമുള്ള ചില എസ്പിമാരെ കേന്ദ്ര സർക്കാരിന്റെ അവസാനവട്ട പരിഗണനയിൽ ഒഴിവാക്കിയിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി ഇവരെ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. എന്നാൽ കേന്ദ്രം ഈ ആവശ്യം തള്ളി. പിന്നീട് 21 പേരുടെ പട്ടിക സംസ്ഥാനം അംഗീകരിച്ച് തിരിച്ചയച്ചിട്ടും ഇതുവരെയും കേന്ദ്രം വിജ്ഞാപനമിറക്കിയിട്ടില്ല. പട്ടികയിൽ ഇടം നേടാത്തവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി തീരുമാനം വരുന്നവരെ വിജ്ഞാപനം വൈകണം. മറ്റൊന്ന്, കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥർക്ക് അത് തീർപ്പാക്കാനായി വേണ്ടത്ര സമയം ലഭിക്കാനും ഉന്നതങ്ങളിൽ നീക്കം നടക്കുന്നുണ്ട്. പല ഐ പി എസ് തസ്തികകളും ഒഴിഞ്ഞുകിടക്കുമ്പോൾ കേരളത്തിന് അനുവദിച്ച തസ്തികകൾ തന്നെ അട്ടിമറിക്കുന്നതിലെ പ്രതിഷേധം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാർ വൃത്തങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വനിതാ ദിനത്തിൽ സ്ത്രീശക്തിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആദരം. ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിന് മാതൃകയായ 5 പേരിൽ നിന്നും സ്ത്രീശക്തി പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകർക്ക് അവസരമൊരുക്കുന്നു. സ്ത്രീകളുടെ ശക്തിയും കഴിവും തിരിച്ചറിഞ്ഞ് ആദരിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ്. ഉൾക്കരുത്തും പ്രതിഭയും കൊണ്ട് പ്രേക്ഷക മനസ്സിൽ കടന്നുകയറിയ 5 സ്ത്രീകളുടെ പേരുകൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. പിയു ചിത്ര, ഇല്ലായ്മകളോട് പൊരുതി ജയിച്ച് കായിക കേരളത്തിന്റെ അഭിമാനമായി ട്രാക്കിൽ വീശിയടിക്കുന്ന പാലക്കാടൻ കാറ്റ്. വൈക്കം വിജയലക്ഷ്മി, വിധിയിൽ പതറാതെ വിസ്മയ ശബ്ദം കൊണ്ട് മലയാള മനസ്സിൽ പ്രകാശം പരത്തിയ ഗായിക. അഞ്ജലി മേനോൻ, തിരക്കഥയിലും സംവിധാനത്തിലും മികവ് തെളിയിച്ച് സംസ്ഥാന അവാർഡ് നേടിയ കലാകാരി. ശോഭന കുമാരി, മാലിന്യ കൂമ്പാരത്തിന്റെ ദുരിതത്തിൽ നിന്ന് സ്വന്തം ജനങ്ങളെ മോചിപ്പിക്കാൻ അവരുടെ ശബ്ദമായി നിന്ന് പോരാട്ടം വിജയിപ്പിച്ച വിളപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ആര്യ, സ്ത്രീകൾക്കെതിരായ അധിക്ഷേപത്തെ ഒറ്റയ്ക്ക് പ്രതിഷേധിച്ച് തോൽപ്പിച്ച തിരുവനന്തപുരം വുമൻസ് കോളേജ് വിദ്യാർത്ഥിനി. ഇവരിൽ ആരാകും സ്ത്രീശക്തിയുടെ പ്രതീകം? പ്രേക്ഷകർക്ക് SMSലൂടെയും ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും തെരഞ്ഞെടുക്കാം. പ്രേക്ഷകർ തെരഞ്ഞെടുത്ത പുരസ്കാര ജേതാവിനെ മാർച്ച് 8 വനിതാ ദിനത്തിൽ വൈകിട്ട് 6 ന്യൂസ് ടൈമിൽ പ്രഖ്യാപിക്കും. സ്ത്രീശക്തി തിരിച്ചറിയാൻ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം പങ്കുചേരുക. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കർണാടക സംഗീതത്തിൽ പഞ്ചജന്യരാഗചക്രമെന്ന പുതിയ രീതി ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് നിലമ്പൂർ സ്വദേശി ഡൂൺ ശങ്കർ. 12 വർഷത്തെ ഗവേഷണത്തിനു ശേഷമാണ് അദ്ദേഹം കർണാടക സംഗീതത്തിൽ ഈ പുതുവഴി തുറന്നത്.
നിലമ്പൂർ ശിവരഞ്ജിനി സംഗീത സഭയാണ് സംഗീത പരിഷ്കരണം പാഞ്ചജന്യ രാഗചക്രം വേദിയിൽ അവതരിപ്പിച്ചത്. കർണാടക സംഗീത വിദ്വാനായ വെച്ചൂർ സി ശങ്കർ സംഗീതം ആലപിച്ചു. സ്വരസംക്രമത്തിലൂടെ ഒരു ശ്രുതിയിൽ നിന്നും മറ്റൊരു ശ്രുതിയിലേക്കും ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗത്തിലേക്കും അനായാസേന പോകാൻ കഴിയുന്നു എന്നതാണ് പഞ്ചജന്യ രാഗചക്രത്തിന്റെ പ്രത്യേകത. പുതിയ രീതിയിൽ ഒരു തവണ മാത്രമല്ല അഞ്ചു തവണകളായി ശ്രുതിയും രാഗവും മാറ്റി ആദ്യത്തെ ശ്രുതിയിലും രാഗത്തിലും തിരിച്ചെത്താൻ കഴിയും. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാകും. കായംകുളം താപനിലയം 3 ദിവസത്തിനകം പൂട്ടേണ്ടി വരുമെന്ന് അധികൃതർ. അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് താഴ്ന്നു. ബജറ്റിലെ അവഗണന പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും സംഘവും ഇന്ന് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കാണും. കേരളത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ എംപിമാരുടെ യോഗത്തിൽ ധാരണ. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായി. ഒരാഴ്ചയ്ക്കകം DMRC കൈമാറുമെന്ന് കളക്ടർ. ടൈറ്റാനിയം അഴിമതിക്കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കോടതി.